നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ചാക്കയിൽ പാർവതി പുത്തനാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കരിക്കകം ചാമുണ്ഡിദേവി ക്ഷേത്രം. തീടിയെത്തുന്ന ഭക്തരുടെ ദോഷങ്ങൾ നീക്കി അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ഇതെന്നാണ് വിശ്വാസം. ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം തിരുവനന്തപുരത്തെ പ്രധാന തീർത്ഥാടന ലക്ഷ്യസ്ഥാനം കൂടിയാണ്. കരിക്കകം ചാമുണ്ഡിദേവി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാം. ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാറിയാണ് കരിക്കകം ക്ഷേത്രമുള്ളത്. പണ്ട് രാജഭരണകാലത്ത് രാജാവിന്റെ നീതി നിർവഹണ ക്ഷേത്രമായി അറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം പരീക്ഷണ ക്ഷേത്രമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. സത്യം ജയിക്കൽ ചടങ്ങുള്ള ഈ ക്ഷേത്രത്തിലെ 3 ശ്രീകോവിലുകളും ഒരു ദേവിയെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു ദേവീ സങ്കല്പത്തെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണിത്. നിർമ്മിതിയിലും വിശ്വാസത്തിലും ആചാരങ്ങളിലും പൂജകളിലുമെല്ലാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും പല വ്യത്യാസങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും. ഷഡാധര പ്രതിഷ്ഠയുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് 1-ാമത്തെ ശ്രീകോവിലുള്ളത്. ഈ നടയിലെത്തി പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. തടസ്സമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിനായി ഈ നടയിലെത്തി തുടർച്ചയായി 13 വെള്ളിയാഴ്ച രക്തപുഷ്പാർച്ചന നടത്തുന്നതും ദേവി ദർശനം നടത്തുന്നതും വിശ്വാസികൾ ചെയ്തു വരുന്നു. ദേവീ നടയിലെ പൂജ എന്ന ഒരു നേരത്തെ പൂജ നടത്തുന്നതും ഫലദായകമാണെന്നാണ് വിശ്വാസം. രക്തചാമുണ്ഡി നടതുറപ്പ് നേർച്ച ഇവിടുത്തെ പ്രധാന നേർച്ചയാണ്. 2-ാമത്തെ ശ്രീകോവിലെ രക്തചാമുണ്ഡിയുടെ നടതുറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നേർച്ച വളരെ പ്രസിദ്ധമാണ്. എല്ലായ്പ്പോഴും അടഞ്ഞുകിടക്കുന്ന ഇതിന്റെ നട പൂജയുടെ സമയത്ത് മാത്രമേ തുറക്കുകയുള്ളൂവെങ്കിലും വിശ്വാസികൾക്ക് നേർച്ചയായി നടതുറപ്പിച്ച് പ്രാർത്ഥിക്കാം. പിഴയടച്ച് തുറന്ന് പ്രാർത്ഥിച്ചാൽ വിചാരിക്കുന്ന കാര്യം അതിന്റെ അർഹതയുടെ അടിസ്ഥാനത്തിൽ ദേവി നടത്തിത്തരുമെന്നാണ് വിശ്വാസം. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജാതകദോഷം, വസ്തുക്കൾ കാണാതാവൽ, ചതിപ്രയോഗങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, തടസ്സങ്ങൾ തുടങ്ങിയവ മാറുന്നതിനാണ് ഇവിടെ വിശ്വാസികൾ നടതുറപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. 101 രൂപ പിഴയായി അടച്ച് നടതുറപ്പിച്ച് ഈ നടയ്ക്ക് നേരെ നിന്ന് പ്രാർത്ഥിക്കാം. ദേവിയുടെ തിരുനടയ്ക്കടുത്ത് വരെ നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഈ സമയം ചുറ്റുമുള്ള ആളുകൾക്ക് ദേവിയെ ദർശിക്കാം. എല്ലാ ദിവസവും രാവിലെ 7:15 മുതൽ 11 മണിവരെയും 4:45 മുതൽ 6 മണിവരെയും നടതുറപ്പിക്കുവാൻ സാധിക്കും. ചില ദിവസങ്ങളിൽ 600-ന് മുകളിൽ തവണ ഇവിടെ നടതുറപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നുമെല്ലാം നിരവധി വിശ്വാസികൾ ഓരോ ദിവസവും ഈ ചടങ്ങ് നടത്തുന്നതിനായി എത്തിച്ചേരുന്നു. തെളിയാത്ത കേസുകളിലും മറ്റും ഈ നടയിലെത്തി സത്യം ചെയ്യുന്ന ചടങ്ങ് ഇപ്പോഴും നടക്കാറുണ്ട്. രക്തചാമുണ്ഡിയാണ് 3-ാമത്തെ നടയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സൗമ്യഭാവത്തിലുള്ള ബാലചാമുണ്ഡിയാണ് ഇവിടെയുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള നേർച്ചകൾക്കും പ്രാർത്ഥനകൾക്കുമായാണ് വിശ്വാസികൾ കൂടുതലും ഈ നടയിലെത്തുന്നത്. രക്തചാമുണ്ഡിയുടേതുപോലെ 101 രൂപ പിഴയടച്ച് നട തുറന്ന് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സന്താന ഭാഗ്യത്തിനും കുഞ്ഞുങ്ങളുടെ ദോഷം മാറ്റുവാനുമെല്ലാം ഇവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞൂണ്, തുലാഭാരം തുടങ്ങിയ നേർച്ചകൾ വിശ്വാസികൾ ഇവിടെ നടത്തുന്നു. പരീക്ഷകളിൽ വിജയിക്കുവാനും മറ്റും ഇവിടെ നട തുറന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മീനമാസത്തിലെ മകരനാളിൽ നടത്തുന്ന കരിക്കകം പൊങ്കാല വളരെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 7-ാം ദിവസമാണ് ഇത് നടക്കുന്നത്. ആദ്യകാലത്ത് വെച്ച് നിവേദ്യം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുന്നവരെ ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. ഉത്സവത്തിന്റെ 5-6 ദിവസങ്ങളിൽ തങ്കരഥത്തിൽ എഴുന്നള്ളുന്ന ദേവിയെ കാണാം. ഉത്സവ സമയത്തെ താലപ്പൊലിയും വളരെ പേരുകേട്ടതാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മീനമാസത്തിലെ ഇവിടുത്തെ ഉത്സവം. കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പൂജയാണ് തണ്ണീർക്കുട സർവാലങ്കാര ഐശ്വര്യ പൂജ. എല്ലാ മാസത്തിലെയും മകം നക്ഷത്രത്തിനും കാർത്തിക നക്ഷത്രത്തിനുമാണ് ഈ പൂജ നടത്തുന്നത്. കലശപൂജ, കലശാഭിഷേകം, ദീപാരാധന, പടുക്കയിട്ട് നിവേദ്യം, സർവാലങ്കാര ഐശ്വര്യ പൂജ, പ്രസന്ന പൂജയിൽ പാനക നിവേദ്യം തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ്. വിശ്വാസികൾക്ക് ഈ പൂജ വഴിപാടായി നടത്തുവാനും സാധിക്കും.